നമസ്കാരം. തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായം വർണ്ണിക്കുന്നു. സ്വയംഭുവനുവിൻ്റെ വംശം വർണ്ണിച്ച് കേൾക്കണമെന്ന് വിദുരൻ ചോദിച്ചപ്പോൾ മൈത്രേയനനുസരിച്ച് വിദുരന് വേണ്ടി പറയണു സ്വയംഭുവനുവിൻ്റെ വംശം. സ്വയംഭുവസ്യ ച മനോർ വംശ പരമസമ്മത കഥിതാം ഭഗവൻ യത്ര മൈഥുനേനെ എതിരെ പ്രജാഹ. അപ്പോൾ പറഞ്ഞു സ്വയംഭുവനുവിന് 3 പുത്രന്മാരും 2 പുത്രിമാരും രണ്ട് പുത്രന്മാരും 3 പുത്രിമാരും പ്രിയവ്രതൻ ഉത്താനബാധൻ 2 ആൺകുട്ടികൾ പിന്നെ ആകൂതി ദേവഹൂതി പ്രസൂതി 3 പെൺകുട്ടികളും അങ്ങനെ പറഞ്ഞു. അതിൽ ആദ്യം ദേവഹൂതിയുടെ കഥയാണ് പറയുന്നത്. കർദമ പ്രജാപതി ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അദ്ദേഹം എന്താ തപസ്സിയാണ്, പൂജാവിധിയാണ് അദ്ദേഹം സ്വീകരിച്ചത്, ഉപാധി ഭഗവാനെ സേവിക്കാനേ. അദ്ദേഹം എന്താ ബിന്ദുസരസിൻ്റെ തീരത്ത് അനവധി കാലം തപസ് ചെയ്തു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കർദമ പ്രജാപതി ഭഗവാൻ അങ്ങനെ കണ്ടു, നല്ലോണം സ്തുതിച്ചു. ചുഷ്ടംപദാദ്യ അഖില സത്വരാശയ സംസിദ്ധ്യ ഭക്ഷണോസ്തവ ദർശന എന്ന ഈ ദർശനം, ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോഴാണ് എൻ്റെ കണ്ണുകൾക്ക് സാഫല്യം കിട്ടിയത്. ഗോപസ്ത്രീകൾ ഇതന്നെ പറയുന്നുണ്ട്, അക്ഷണ്വതാംഫലമിതം പരം വിദാമ എന്ന് പറഞ്ഞിട്ട് ഗോപികൾ പറയുന്നുണ്ട്, ഭഗവാനെ കണ്ണുകൾ ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ സാഫല്യം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, കണ്ണുകളുണ്ടായതിൻ്റെ ഫലം ഇവിടുത്തെ കാണലാണെന്ന് ഇപ്പം മനസ്സിലായി ഞങ്ങൾക്ക് എന്ന് ഗോപികൾ പറയണ മാതിരിതാ. കർദമ പ്രജാപതിയും പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സ്വതേ വേണ്ടത് ഒരു ആഗ്രഹവും ഇല്ലാണ്ട് ഇവിടുത്തെ സേവിക്കുകയാണ്. ഉപാസതേ കാമലവായ തേഷാം രാസീഷ കാമാനിരയെ പി എസ് യു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും അടിയനെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഇവിടുത്തെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമാമ്യ ഭീക്ഷണം നമനീയപാദ സരോജം അൽപിയസി കാമവൃഷം, ഒന്നിനും കൊള്ളാത്ത കാമങ്ങൾ വെച്ച് ഭഗവാനെ ഇവിടുത്തെ സേവിക്കണം നല്ലതല്ല, പക്ഷേ എനിക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവാൻ പറഞ്ഞു, ദീത്വാ തവ ചൈത്യമ്മേ, എനിക്കറിയാം അങ്ങയുടെ ആഗ്രഹം, എന്നെ സേവിക്കുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ, അങ്ങ് വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു വേണ്ട, സ്വയംഭുവമനു തൻ്റെ ഭാര്യയോടും മകളോടും കൂടി ഇങ്ങോട്ട് വരും, അങ്ങയുടെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും, അതിൽ അങ്ങയ്ക്ക് 9 കുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അയ്യോ, അത് കുറച്ച് വിഷമമാണല്ലോ, ഒരു പെൺകുട്ടി ഉണ്ടായാൽ തന്നെ സ്വർണത്തിനൊക്കെ എന്താ വില, അല്ലേ ഒരു തരി സ്വർണം ഒരു പവൻ കിട്ടണമെങ്കിൽ തന്നെ 60,000-70,000 കൊടുക്കണം, ഇത് 9 പെൺകുട്ടികളെ നേരാവണ്ണം അവരൊക്കെ വേളി കല്യാണം കഴിച്ച് കൊടുക്കണ്ടേ. അപ്പം ഭഗവാൻ പറഞ്ഞു, അങ്ങ് അതുകൊണ്ട് വിഷമിക്കണ്ട. 10-ാമത് സഹാഹം സ്വാംശകലയ ത്വദ്വീര്യേണ മഹാമുനെ തവ ക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യേ തത്വസംഹിതാം. 10-ാമത് ഞാൻ തന്നെ അങ്ങയുടെ മകനായിട്ട് വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി കർദമ പ്രജാപതിക്ക്. നോക്കൂ, കർദമ പ്രജാപതിയുടെ പൂജ കണ്ട്, തപസ് കണ്ട്, ഭക്തി കണ്ട്, ഭഗവാന്റെ തൃക്കണ്ണെന്ന് കണ്ണീര് വന്നു എന്നാ പറയുന്നത്. ജപജ്ഞപതൻ അശ്രുബിന്ദവ, എന്നിട്ടൊരു സരസ്സായി എന്ന് ബിന്ദു സരസ്, എന്നാലോചിച്ച് നോക്കൂ, ഭക്തന്മാർ ഭഗവാനെ സേവിക്കുമ്പോൾ ഭഗവാനെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് കണ്ണീര് വരിക സ്വാഭാവിക. ഇത് നോക്കൂ, ഭക്തൻ്റെ ഭക്തി കണ്ട് ഭഗവാന്റെ കണ്ണെന്ന് കണ്ണീര് വരണമെങ്കിലോ, അപ്പം എത്രമാത്രം ഭക്തി ഉണ്ടാവും അല്ലേ കർദമ പ്രജാപതിക്ക്. നമുക്കും അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കണേ. നമ്മളുടെ ഭക്തി കണ്ട് ഗുരു ആപ്പിനൊക്കെ കരയാൻ പറ്റുവെച്ചാൽ, കരച്ചിൽ വരിക വെച്ചാൽ എന്താ ഒരവസ്ഥ. കർദമ പ്രജാപതിയുടെ ഭക്തിയുടെ ഉദാത്ത ഭാവം നോക്കൂ. അപ്പോൾ ഭഗവാൻ ഹൃദയം അലിഞ്ഞ് പറഞ്ഞില്ലേ, രാമപുരത്ത് വാര്യർ പറയുന്നുണ്ട്, എന്തു കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കരയണ ആളൊന്നല്ല ഭഗവാനെ, ഭക്തന്മാരുടെ ഭക്തി അതിന് മുമ്പിൽ മാത്രമേ ഭഗവാൻ അജിതജിത, ഭഗവാൻ അജിതം പരാജിതം. സുധാമാവിൻ്റെ ഭക്തി കണ്ടപ്പോൾ തൃക്കണ്ണെന്ന് കണ്ണീര് വന്നിട്ടുണ്ട്, ഇപ്പം ദാ കർദമ പ്രജാപതിയുടെ ഭക്തി കണ്ടപ്പോൾ തൃക്കണ്ണെന്ന് കണ്ണീര് വന്നു. ഇങ്ങനെ ചില ചില ഭക്തന്മാരെ കാണുമ്പോൾ അവിടുത്തേക്ക് ഒരു ആവേശമുണ്ട്, ഒരു അലിവ് അല്ലേ അതുണ്ട്. എത്ര അലിവില്ലാത്ത ആള്, ഇളക്കില്ലാത്ത ആള്, നിഷ്കമ്പനാണ്, നിത്യപൂർണനാണ്, നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, പട്ടേരിപ്പാട് പറയണു, നിഷ്കമ്പേ നിത്യപൂർണേ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് അവിടുത്തേക്ക് ഒരു ഇളക്കൊക്കെ വരും, നിഷ്കമ്പനാണ് എന്നൊക്കെ പറയാന്നല്ലാണ്ട് സുധാമാവനെ പോലുള്ള ഭക്തന്മാരുടെ, കർദമ പ്രജാപതിയെ പോലുള്ള ഭക്തന്മാരുടെ, രാധാദേവിയെ പോലുള്ള ഭക്തകളുടെ, മീരാദേവിയെ പോലുള്ള ഭക്തകളുടെ ഭക്തി ഭാവം കാണുമ്പോൾ ഏത് ഈശ്വരനായിക്കോട്ടെ ഹൃദയത്തിൽ ആ അലിവ് വരും, ആർദ്ര ചിത്താർദ്രത്വം ചിത്താർദ്രീഭാവം അത് വരാണ്ട് വയ്യ. കാണിച്ചു, ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ മകനായിട്ട് ഞാൻ തന്നെ അവതരിച്ചോളാം 10-ാമത് എന്നും കൂടി പറഞ്ഞപ്പോൾ
ഇതാ സന്തോഷമായി, ഭഗവാൻ അപ്രത്യക്ഷമായി, കർദമ പ്രജാപതി വീണ്ടും തൻ്റെ പൂജയായിട്ട് അവിടെ കൂടുന്നു. നാരദ മഹർഷി ദാ ചെന്നു സ്വയംഭൂമനൻ്റെ അടുത്തേക്ക്. അങ്ങയുടെ മകൾക്ക് ദേവഹൂതിക്ക് അനുയോജ്യനായിട്ടുള്ളൊരു വരൻ കാട്ടിൽ തപസ്സിയുണ്ട്, കർദമ പ്രജാപതി കൊണ്ടു കൊടുത്തോളും, ഒക്കെ ഭംഗിയായിട്ട് വരും, ഭഗവാന്റെ ഇച്ഛയാണ് എന്നും കൂടി പറഞ്ഞപ്പോൾ പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. കാരണം ഭഗവാൻ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അത് ചെയ്യേണ്ട വയ്യ, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഒന്നും നോക്കില്ല അവർ ഭക്തന്മാരെ. ഭഗവാൻ എന്താണോ പറയണത് അതങ്ങോട്ട് ചെയ്യുക. ഉദ്ധവർ പറയുന്നുണ്ട്, ഇത്രയും കാലം ഗുരു ആയപ്പ പിടിത്തുന്ന് പറയണത് മാതിരി അടിയൻ ചെയ്ത് ഈ അവസാന കാലത്തും അങ്ങനെ എന്നെ വേണേ, എന്താ നീ അടിയൻ പിടുന്ന അങ്ങോട്ട് ചെയ്യേണ്ടത്, അത് കൽപ്പിക്കണേ കൽപ്പിക്കണേ, അത് എന്താച്ചാ ആയിക്കോട്ടെ അടിയൻ ചെയ്തോളാം എന്ന് ഉദ്ധവര് അവസാനം ഭഗവാനോട് പറയുന്നുണ്ട്. അതുപോലെതാ നാരദ മഹർഷിയുടെ വാക്ക് കേട്ട് ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി സ്വയംഭൂമനും ശതരൂപാദേവിയും മകളായിട്ടുള്ള ദേവഹൂതിയും കൂടി കാട്ടിലേക്ക് ചെല്ലണു. തസ്മിൻ വനേ ആശ്രമ, ആ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ തന്നെ എന്തൊരു എന്തൊരു ശാന്തിയാണ്, എന്തൊരു മനസ്സിനൊരു സമാധാനമാണ് അവർക്ക് കിട്ടിയതറിയോ. അത്ഭുതമായി. ഇതെന്താ കൊട്ടാരത്തിലിരിക്കുമ്പോഴുള്ള സുഖം, അതിനേക്കാളൊക്കെ സമാധാനം എന്താ ഈ ആശ്രമത്തിൽ എത്തുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അത് എന്തൊരു അത്ഭുത ആശ്രമത്തിലേക്ക് നമ്മൾ, അതാണ് ചില സ്ഥലത്തൊക്കെ പോയാൽ നമുക്ക് പറഞ്ഞില്ലേ ചില വല്ലാത്തൊരു സമാധാനം തോന്നില്ലേ. ചില പുഴവക്കത്തൊക്കെ പോകുമ്പോൾ, ചില അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ, ചില ആശ്രമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല സമാധാനമാണ്. എന്താ അത്? അവിടെ ഉള്ള ആൾക്കാരുടെ മനസ്സിൻ്റെ നന്മയാണ്. പുണ്യം ശിവാമൃത ജലം മഹർഷിഗണ സേവിതം പുണ്യദ്രുമലതാജാലേ കൂജൽ പുണ്യമൃഗദ്വിജയ സർവർത്തു ഫലപുഷ്പാഠ്യം വനരാജശ്രീയാന്വിതം മത്തദ്വിജഗണേർഘുഷ്ടം. അനവധി നല്ല നല്ല കാഴ്ചകൾ അവർ കണ്ടു. പ്രവിശ്യത തീർത്ഥവരം ആദിരാജ സഹാത്മജാ ദദർശ മുനിമാസീനം തസ്മിൻ ഹുതഹുതാശനം. അവിടെ അങ്ങനെ കണ്ടു അഗ്നി പോലെ ജ്വലിച്ചിരിക്കണം മഹർഷി തപസ് ചെയ്തിരിക്കുന്നു സാക്ഷാൽ കർദമ്പ പ്രജാപതി. കണ്ടപ്പോൾ തന്നെ ആ തേജസ് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി, തൻ്റെ മകൾക്ക് അനുയോജ്യനാണ് ഇദ്ദേഹം. ദാ കർദമ പ്രജാപതി കണ്ണു തുറന്നു, സ്വയംഭവനും ശതരൂപയും ദേവഹൂതിയൊക്കെ സ്വീകരിച്ച ആശ്രമത്തിൽ. ആശ്രമമൊന്നുമില്ല, ഒരു മരത്തിൻ്റെ ചുവട്ടിലും തപസ് ചെയ്യുക അദ്ദേഹം, അത്രയേ ഉള്ളൂ. ആശ്രമമായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്തായാലും അവിടെ ഇരുന്നു, ദാ കാലേകി പൂജ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലോണം അതിഥി സൽക്കാരം വേണ്ട മാതിരി ചെയ്തു. വെള്ളമൊക്കെ കൊടുത്ത് ദാഹവും ക്ഷീണമൊക്കെ മാറ്റി. എന്താ ഇവിടുന്ന് വന്നത്? വിശേഷമൊന്നുമില്ലല്ലോ. അടിയൻ്റെ ആശ്രമത്തിലേക്ക് എന്താ വരാൻ കാരണം? ദാ കർദമ പ്രജാപതിയോട്, സ്വയംഭൂമനു കർദമ പ്രജാപതിയോട് മറുപടി പറയണ രംഗക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കൂ, നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞാൽ എത്രയൊക്കെ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യണം, ലോകത്തിലുള്ള മുഴുവൻ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വിവാഹം കഴിയാണ്ട് നിൽക്കുക. തലയും കൈയും കാലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി വീടിൻ്റെ ജനവാതിലിൻ്റെയും വാതിലിൻ്റെ ഉള്ളിൽ കൂടെ പെരന്നറിഞ്ഞ് പെരന്നറിഞ്ഞ് നിൽക്കുക എന്ന് പറയില്ലേ. എന്നിട്ട് അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മളുടെ. ഇവിടെ നോക്കും ഗുരുവായപ്പൻ്റെ ഭക്തൻ കർദമ പ്രജാപതിക്ക് ഒരു പ്രയാസമില്ല, വിവാഹം എത്ര വേഗമൊക്കെ ശരിയായതല്ലേ. അപ്പം നമുക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഗുരുവായപ്പനെ ഏൽപ്പിക്കുക. വാഴുന്ന് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയണ്ടേ, എൻ കടങ്ങളും എൻ്റെ കിടങ്ങളും. ഇന്ന് അടിയൻ എൻ്റെ എന്ന് വിചാരിക്കണതൊക്കെ ഗുരുവായപ്പാ ഞാൻ ദാ ഇവിടുത്തെ ഏൽപ്പിച്ചു തരികയാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കും നമ്മുടെ പ്രാരബ്ധമാകുന്ന സഞ്ചിക്കെട്ട് മുഴുവൻ ഗുരുവായപ്പന് കൊണ്ട് സമർപ്പിക്കുക, അദ്ദേഹം ചെയ്യട്ടെ എന്താ വെച്ചാൽ എന്നും കൂടി. ദാ സൂചന ഭാഗവതം നമുക്ക് തരണേ. അപ്പം നമ്മുടെ പ്രാരബ്ധങ്ങളൊക്കെ നമുക്ക് ഭഗവാനെ ഏൽപ്പിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനെ ഏൽപ്പിക്കുക. ജീവിതം ഇനി വരാൻ പോണതും കഴിഞ്ഞു പോയതും നടക്കണതും ഒക്കെ ആയിട്ടുള്ള ജീവിതം ഒക്കെ അനുഭവങ്ങളൊക്കെ ഗുരുവായപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. എന്നാലോ ഗുരുവായപ്പനെ ഏറ്റെടുത്തോളും, പിന്നെ നമുക്കെന്താ പ്രാരബ്ധം, നമുക്കെന്താ പിന്നെ പരിഭ്രമം. എന്തായാലും എന്താ കർദമ പ്രജാപതി വാക്ക് കേട്ടപ്പോൾ സ്വയംഭൂമനുവിന് സന്തോഷമായി. ആ വേണ്ടമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം എന്താ സ്വയംഭൂമനു കർദമ പ്രജാപതിയോട് മറുപടി പറയണു അടുത്ത അധ്യായത്തിൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.